السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على فضل رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ ഉസ്താദുമാർ, വിശിഷ്യ നമ്മുടെ ഈ മഹത്തായ ഈ വിവാഹരാവിൽ സർവവിധമായ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് അനുഗ്രഹിച്ച ഒന്നിരായ ഉസ്താദുൽ അസാതീദ് സിറാജുൽ ഉലമ ഹൈദറോസ് ഉസ്താദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വലിയ ഒരു സന്തോഷത്തിൻ്റെ പിന്നിലാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. ദീർഘമായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. സാധാരണഗതിയിൽ സന്തോഷമുണ്ടാകുമ്പോഴാണ് അതിർവരമ്പുകളെ പലപ്പോഴും ലംഘിക്കുന്നത്. നമ്മുടെ ഈ വർത്തമാനകാലത്തിൽ ധാരാളം അശ്ലീലതകൾ ഒരു വിവാഹത്തിൻ്റെ പേരിൽ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നത് വളരെ വിശാലമായി പറയേണ്ടതില്ല, നമുക്ക് സുതരാം, വ്യക്തമാണ്. അവിടെയാണ് ഈ സദസ്സിൻ്റെ മഹത്വവും മഹാത്മ്യവും. പല ആളുകളും ഈ അശ്ലീലതകളിൽ കണ്ണടക്കുമ്പോൾ ജമാഅത്തടക്കം പല പ്രമുഖരുമടക്കം അത് കണ്ടില്ല എന്ന് നടിച്ച് അതിൽ ഭാഗികമായി പങ്കാളികളായി വലിയ ഒരു ദുരന്തത്തിൻ്റെ കവാടം തുറന്ന് പിന്നെയും കടന്നുപോകുന്ന പുതിയ തലമുറയുടെ വിവാഹ മാമാങ്ങൾക്ക് മുന്നിൽ, അശ്ലീലതകളുടെ വേദികൾക്ക് മുന്നിൽ എന്നെന്നും അനുഗ്രഹീതമായ അനുസ്മരണീയമായ മാതൃകാപരമായ ഒരു സദസ്സായി അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരൻ റാഷിദ് ജൗഹരിയുടെ വിവാഹരാവിലുള്ള ഈ സദസ്സ് വളരെ മനോഹരമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ, ഇവിടെ മലക്കുകളില്ല എങ്കിൽ പിന്നെ എവിടെയാണ് മലക്കുകൾ ഉണ്ടാവുക? ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യപ്രവാചകരുടെ പരിശുദ്ധമായ അപദാനങ്ങളും സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും അനുരാഗത്തിൻ്റെ കാവ്യ തല്ലജങ്ങളെ കോർത്തിണക്കി മനോഹരമാക്കിയപ്പോൾ, എത്രയോ റഹ്മത്തിൻ്റെ മാലാകമാർ പെയ്തിറങ്ങിയ പുണ്യമായ സദസ്സായി ഈ മഹത്തായ സദസ്സ് മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. എന്തുകൊണ്ടും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സദസ്സ് തന്നെയാണ്. ഹൈദറോസ് ഉസ്താദിൻ്റെ ആഗമനവും എത്രയോ ഉലമാക്കളുടെയും അതുപോലെ സാദാത്യങ്ങളുടെയും ആഗമനവും വിശിഷ്യ മുത്തഅല്ലിമീങ്ങളുടെ ഈ സാന്നിധ്യവും ഈ കുടുംബത്തിന് ഏറെ സന്തോഷിക്കാൻ രണ്ടു ലോകത്തിലും വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങളിലും പാഠമാകേണ്ടതുണ്ട്. എത്രയോ പ്രതിസന്ധികളുണ്ടായി ഓഡിറ്റോറിയങ്ങളിലും മറ്റ് വിവാഹ കേന്ദ്രങ്ങളിലും തമ്മിൽ തല്ലി പ്രതിസന്ധികളുണ്ടാക്കി പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ള കൂത്താട്ടങ്ങൾക്ക് എതിർത്തതിൻ്റെ പേരിൽ തമ്മിൽ തല്ലി അന്നത്തെ ദിവസം തന്നെ കപിൽ തൂ പറഞ്ഞ ആ അതേ വേദിയിൽ തന്നെ രണ്ട് കൂട്ടരും രണ്ട് വഴിക്ക് പിരിഞ്ഞ എത്രയോ സംഭവങ്ങൾ, വേദനാജനകമായ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ ഒരു താക്കീതും മാതൃകയാണ് ഈ സദസ്സ്. നമ്മുടെ വീടുകളിൽ ഇത്ര മനോഹരമായ ഒരു സദസ്സ് സംവിധാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നിലക്കും അള്ളാഹുവിൻ്റെ കോപമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തേക്കും ചിന്തിക്കുവാനോ അതിനെ കൊണ്ടുപോകുവാനോ നമ്മൾ ഒരിക്കലും ഒരു വഴിമരുന്നിടരുത് എന്ന് ഈ സദസ്സ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കസീദത്തിൽ ബുറുദയെങ്കിലും ഒരാളാണെങ്കിലും അത്രയും മതി. ഒരു കസീദത്തിൽ ബുറുദ ചൊല്ലിയാൽ
ആ സദസ് വളരെ അനുഗ്രഹീതമാകുമെന്ന് ധാരാളം വിഷയങ്ങൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, അതിനുള്ള അവസരമല്ല. എങ്കിലും സന്തോഷം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ വിവാഹത്തിന്റെ തലേന്ന് ഇങ്ങനെ മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സു നിറഞ്ഞ് രണ്ട് വാക്ക് പറയാതിരുന്നാൽ അതെന്നും ഒരു നൊമ്പരമായി മാറുമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അൽഹംദുലില്ലാ, ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവും മനസ്സും നിത്യകാല വസന്തത്തിന്റെ പുഷ്പോദ്യാനമാക്കി മാറ്റിയ വസന്തകാല പുഷ്പമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവർ അവിടുത്തെ അനുരാഗത്തിൻ്റെ മനോഹരമായ തീരത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അനുരാഗവല്ലരികൾ ഇവിടെ കോർത്തിണക്കാനുണ്ട്. ഞാനതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. സർവവിധമായ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ സർവവിധമായ കൃപാകടാക്ഷങ്ങളും ഈ മഹത്തായ കർമ്മത്തിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം. നാഥനായ റബ്ബു സുബ്ഹാനഹു വതആല ഇവിടെ സംഗമിച്ചവർക്കും സാന്നിധ്യമരളിയവർക്കും പ്രവാചക അനുരാഗത്തിൽ അലയടിച്ചവർക്കും ഇതിനെ ശ്രവിച്ചവർക്കും ഈ സംവിധാനം ഒരുക്കിയവർക്കും വിശിഷ്യ നാളെ വലിയ ഒരു ഉലമാ സംഗമത്തിനെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് എത്ര വലിയ ഭാഗ്യമാണ് റാഷിദിന് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് അസൂയ തോന്നുകയാണ്. അത് നാളത്തെ വിവാഹം കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. അൽഹംദുലില്ലാ, നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ സാധ്യമല്ലാത്ത അനിഷേദ്യമായ നേതൃത്വം മഹാനായ ഖമറുൽ ഉലമയും അതുപോലെ മഹാനായ ബദറു സാദാത്തുമൊക്കെ സംഗമിക്കുമ്പോൾ അവിടെ അവരുടെ സാന്നിധ്യത്തിൽ മഹത്തായ നിക്കാഹിൻ്റെ വേദിയിൽ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇരിക്കുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ ഭൂമിയുടെ പുറന്തലയിൽ വേറെ ലഭിക്കാനില്ല എന്നത് പ്രത്യേകം പറയേണ്ടതല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, നാളത്തെ സദസ്സ് പൂർണ്ണമായും അനുകൂലമാക്കുമാറാകട്ടെ, ധാരാളം റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ട് അള്ളാഹു തആല നിറക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا ارحمهما كما ربونا صغارا رب زدنا علما نافعا امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم.